ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് കടലമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് റേഷൻ കടല കൊണ്ട് 5 പൈസ മുതൽ മുടക്കില്ലാതെ കടലമാവ് ഉണ്ടാക്കാം. എളുപ്പമാണ് കടലമാവ് ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ കടലമാവാണ് വേണ്ടത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ കടലമാവ് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ കടലമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വെള്ളമെല്ലാം വാർത്ത് കളയണം കേട്ടോ. പിന്നെ നമ്മൾ റേഷൻ കടല കൊണ്ട് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ കടല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവും നല്ലത്. കാരണം കടലയിൽ ഒത്തിരി അഴുക്കുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കഴുകിയിട്ട് വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാന് നല്ല പോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരിവുണ്ടല്ലോ, അതുവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കടലയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വറുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടലയുടെ സ്കിന്നൊന്നും കളയുന്നില്ല കേട്ടോ. സ്കിന്നൊന്നും കളയാതെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കടല ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, അതുപോലെ തരിതരിയായിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുക. അപ്പോൾ വീണ്ടും ഒന്നും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കടല വറുത്തെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ കടല നല്ല പോലെ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കടലയുടെ സ്കിന്ന് കളയാതെയാണല്ലോ വറുത്തെടുത്തതും പൊടിച്ചതും. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തരിച്ചിട്ട് വേണം കടലമാവായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ ഇത് ജ്യൂസ് അരിപ്പയിലാണ് കേട്ടോ തരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഉമി ഇതിൽ പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറിയ ഹോളുള്ള സ്ട്രെയിനറിലൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പുണ്ടല്ലോ, അതിലൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടത് നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് വീണ്ടും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തരിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ള ഈ പൊടി കൂടി നമുക്കൊന്ന് തരിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വലിയ ഹോളുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ ചെറിയ ഹോളുള്ള അരിപ്പയിലും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കടലമാവിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒട്ടും ഉമിയൊന്നും പെടാത്ത കടലമാവ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തരത്തിലുള്ള കടലമാവിനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പരിച്ചിട്ട് ഇത്രയും ഉമി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി കളയാം കേട്ടോ, ഇതിനിപ്പോൾ ആവശ്യമില്ല. പിന്നെ നമ്മൾ കടലമാവ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ കടലയുടെ സ്കിന്ന് പെട്ടു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാണാനൊരു കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, അല്ലാത്ത പക്ഷം പ്രശ്നമൊന്നുമില്ല. കാരണം കടലയുടെ സ്കിന്നാണ് കടലയുടെ ഏറ്റവും വലിയ ഹെൽത്തി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്കിന്ന് കളയാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിന്നോട് കൂടിയിട്ട് തന്നെ കടലമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാണ് സൂക്ഷിക്കാൻ പോണത്. നമുക്ക് ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ മാസങ്ങളോളം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ കടലമാവ് ഇനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.